ഈസ് ടൈമിന്റെ ഭക്ഷണ വൈവിധ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാറി മാറി വരുന്ന സംസ്കാരങ്ങൾ എല്ലാവരെയും സ്വാധീനിക്കാറുണ്ടല്ലേ, പ്രത്യേകിച്ച് മലയാളികളെ. മാറുന്ന സംസ്കാരത്തിനനുസരിച്ച് ചുവട് വെക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇങ്ങനെ മാറുന്ന സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു മേഖലയുണ്ട്, ഏതാണെന്നല്ലേ, നമ്മുടെ മലയാള ഭാഷ. പാശ്ചാത്യ സംസ്കാരം കടന്നു കയറുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് നല്ലൊരു ഭാഷയാണെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് നമ്മുടെ കലവറയിൽ പോയിട്ട് വേഗം നോക്കി. ഹലോ, ഇന്ന് ടേസ്റ്റ് ടൈമിൽ നിൽക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം എന്താണെന്നറിയാമോ, എനിക്കിന്നൊരു കൂട്ടുണ്ട്. ഷർജിലിയാണ് ഇന്ന് നമ്മുടെ കൂടെ ടേസ്റ്റ് ടൈമിലുള്ളത്, കോഴിക്കോടുകാരിയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ടേസ്റ്റ് ടൈം സ്ഥിരമായിട്ട് കാണുന്ന ആളാണോ? അതെ അല്ലേ. എന്താണ് ബൈ പ്രൊഫഷൻ? ഞാൻ ഹൗസ് വൈഫാണ്. അതോടുകൂടി ചെറിയ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ഓ, കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്തായാലും പറയേ വേണ്ട, നല്ല പാചകക്കാരിയായിരിക്കും. ഇന്ന് എന്താണ് ടേസ്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി റെഡിയാക്കാൻ പോകുന്നത്? ഞാനൊരു അഫ്ഗാനി സ്റ്റൈലിൽ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അഫ്ഗാനി ചിക്കൻ. അഫ്ഗാനി ചിക്കൻ. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു വൈറ്റ് കളറിലിരിക്കും അല്ലേ? ആ, ഗ്രീനും വൈറ്റും, ഗ്രീനും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള അഫ്ഗാനി ചിക്കൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അത് ഫോർട്ട് കൊച്ചിയിൽ ഒരു റെസ്റ്റോറൻറ്റിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വരെ വണ്ടി ഓടിച്ചു പോയി കഴിച്ചതാണ്. ഇന്ന് വീണ്ടും എനിക്കത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ഈ ഷർജിലേനെ കാണുമ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസിൻ്റെ ഒരു ഫേസ് കട്ടിൽ ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് രണ്ടു മൂന്ന് തവണ ഞാനിപ്പോൾ നോക്കുന്നു. നദിയാമ്പോയതുകൊണ്ട് ഒരു ചായ ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ടോ? പറയാറുണ്ട്. ഓ, അത് കേട്ട് കേട്ട് ചെവി തഴിവിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് ആ തട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നദിയാമ്പോയതു ആക്ട്രസിനെയാണ് ഓർമ്മ വന്നത്. നല്ല പഠിക്കുന്ന കാലത്ത് എല്ലാവരും പറയാം. ഓ, ശരി. ഹസ്ബൻഡ്? ഹസ്ബൻഡ് അബുദാബിയിലായിരുന്നു, ഇപ്പൊ നാട്ടിലല്ലേ. അത് ശരി. കുട്ടികള്? രണ്ട് മക്കളാണ്, ഒരു മോനും ഒരു മോളും. എല്ലാവർക്കും ടേസ്റ്റ് ടൈം കാണുമ്പോൾ ഇതില് ഗസ്റ്റ് ആയിട്ട് വരാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഒത്തിരി അവരുടേതായിട്ടുള്ള സ്വന്തം റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഷർജിലയാണ് ഇന്ന് നമ്മുടെ കൂടെ ടേസ്റ്റ് ടൈമിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഷർജില ഇതിലേക്ക് എത്തിയെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഞാൻ ഇതിലേക്ക് റെസിപ്പി അയച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് വിളിക്കുകയാണ് ചെയ്തത്. അതായത് നിങ്ങളവിടെ ഇപ്പോൾ ടേസ്റ്റ് ടൈം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിറയെ റെസിപ്പീസ്, നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ ഉള്ള റെസിപ്പീസ് ഒക്കെ ഇങ്ങോട്ട് അയക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡ് നിങ്ങളോടൊപ്പം ചെയ്യാമെന്നാണ്. ഇന്ന് നമുക്കിവിടെ അയച്ചു തന്നിരിക്കുന്ന ഈ അഫ്ഗാനി ചിക്കൻ അമുലിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അമുലിൻ്റെ ബെസ്റ്റ് റെസിപ്പി ഓഫ് ദ വീക്കാണ് ഷർജീല റെഡിയാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ എല്ലുള്ള ചിക്കൻ തന്നെയാണ്, ബോൺലെസ് ഒന്നല്ല. പിന്നെ അതിൻ്റെ കൂടെ ഗരം മസാല, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, കസൂരി മേത്തി, ചാറ്റ് മസാല, പെപ്പർ പൗഡർ, തൈര്, ചെറുനാരങ്ങ നീര്, പിന്നെ അമുലിൻ്റെ ഫ്രഷ് ക്രീമും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അഫ്ഗാനി ചിക്കന് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ, എണ്ണയും കൂടി വേണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എന്താ ആദ്യം മാരിനേഷൻ ആണോ? ആ, മാരിനേഷൻ നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം, ചെറുനാരങ്ങ നീരും. ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ടത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതായത് നമ്മൾ കുരുമുളക് പൊടിയും നാരങ്ങാനീരും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നല്ല തേച്ച് പിടിപ്പിക്കും നമ്മൾ ചിക്കനിലേക്ക്. എന്നിട്ട് നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. ഓക്കെ. അപ്പോൾ ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സിയിലൊന്ന് അടിക്കാൻ പോവാണ്. അപ്പോൾ മിക്സി ഈ ജാറ് വേണോ അതോ രണ്ടാമത്തെ ജാറ് വേണോ? ഇത് മതി. ഓക്കെ. സവാള, സവാള. ഓക്കെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറെ വേണ്ട പെപ്പർ പൗഡർ ഇടുന്നത് കൊണ്ട് കുറച്ചിട്ടാൽ മതി. മല്ലിയില, ഇത്തിരി ചാറ്റ് മസാല, കുറച്ച് തൈരും, ഗരം മസാലപ്പൊടി. ഇത് ഞാൻ ഏലക്ക, പട്ട, രാജീരം, തക്കോലം എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട്. ഞാനതാണ്, നമ്മുടെ ഗരം മസാല ഇങ്ങനെയല്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. എങ്ങനെയാണ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും ഒന്നുകൂടി? പട്ട, ഏലക്ക, കറാപ്പൂവ്, തക്കോലം, ജാതിക്ക എല്ലാം കൂടി ഇട്ടിട്ട് പൊടിച്ചതാണ്.
അപ്പോൾ നമ്മുടെ ഹോൾ സ്പൈസസ് എടുത്തിട്ട് ഷർജിൽ ഇതെല്ലാം കൂടി നല്ല പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. വെറുതെ ഈ കോഴിക്കോടുകാർ എന്തുണ്ടാക്കിയാലും എത്ര ടേസ്റ്റ്. നമ്മളാണെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന ഗരം മസാല എടുത്ത് അങ്ങോട്ടേക്ക് ഇത് ഇട്ടാൽ ആകെ എന്തായാലും ടേസ്റ്റ് മാറും. കോഴിക്കോടൻ ബിരിയാണീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണിത്. ശരിക്കും ആ ടേസ്റ്റിൻ്റെ ഒക്കെ ഒരു, പിന്നെ ഇതിൻ്റെ കൂടെ പെരിഞ്ജീരകപ്പൊടി, ഇതിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്തോളൂ, നമുക്ക് ഇനി ഇതുപോലെ തന്നെ റെഡിയാക്കാം. കുറച്ച് ഗരം മസാല പൊടി കൂടുതൽ ഇട്ടാൽ ഇതിനൊരു കുത്തൽ വരും, ഒരു മടുപ്പ് വരും. അപ്പൊ കുറച്ച് അത്യാവശ്യത്തിന് മതി. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഒരു ചട്നി പോലെ ഉള്ള ഒരു പാകത്തിനാണ് ഇതിപ്പോ അടിച്ചെടുത്തിരിക്കുന്നത്. നല്ല വാസന വരുന്നുണ്ട്. നല്ല പച്ചമുളക് ഇട്ടത് അല്ലേ, അതിന്റെ ഒരു ഇതാണ് മുന്നിട്ട് നിൽക്കുന്നത്. നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? അങ്ങനെ ഈ ചിക്കന് നമ്മള് ചെറുനാരങ്ങ, കുരുമുളക് പൊടി, ഉപ്പിട്ട് വെച്ച ചിക്കനിലേക്ക് ഇതിന്റെ ഗ്രേവി ഇപ്പൊ നമ്മൾ അടിച്ചെടുത്ത ആ ഒരു മിക്സ് ചേർക്കാം. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് കുറച്ച് ടൈം ഒന്ന് മാരിനേഷന് വേണ്ടി വെക്കാം. കുറച്ച് എന്നാലും അതിൽ മസാല ഒന്ന് പിടിച്ചു വരുള്ളൂ. ഒരു അരമണിക്കൂറുണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ടൈമിനനുസരിച്ച്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റാൽ മതി. ഫ്രിഡ്ജിൽ കയറ്റാൻ പെട്ടെന്ന് ആവുമല്ലോ. ഓക്കെ, സാധാരണ ഈ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ചോദിക്കുവാണേ, ഈ നിങ്ങൾ നേരത്തെ എല്ലാം റെഡി ആക്കുമല്ലോ, അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ ചിക്കനൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ കയറ്റും? ഫ്രിഡ്ജിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ മുന്നേ വെച്ചാൽ നല്ല ആയിട്ട് കിട്ടും. പിന്നെ പെട്ടെന്നൊക്കെ വന്നിട്ടുള്ള ഓർഡറൊക്കെ ആണെങ്കിൽ ഇതാക്കിയിട്ട് നല്ല ഫ്രീസറിൽ കയറ്റാൽ മതി. കുറച്ച് സമയം ഫ്രീസറിൽ ഇട്ടിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ മസാല ഒന്നും കൂടി നന്നായി പിടിച്ചു കിട്ടും. അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ മതി പെട്ടെന്ന് മസാല പിടിക്കാൻ. അതും എനിക്കൊരു പുതിയ അറിവാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് പാൻ ചൂടാം. ചൂടാകുമ്പോൾ അത് ആ ഒരു മിക്സ് മുഴുവൻ ഇങ്ങോട്ടേക്ക് ഇടുകയാണ്? ഇല്ല, ആദ്യം ചിക്കൻ മാത്രം എടുത്തിട്ട് അതിലേക്ക് ഇടാം. ശരി, എന്നിട്ട് ചിക്കൻ ഒന്ന് വെന്താണ് സമയത്ത് ബാക്കിയുള്ള ചട്നി ഒഴിക്കാം. എന്നിട്ട് അത്, പിന്നെ കുട്ടികളൊക്കെ രണ്ടാളാണ്, ഒരു മോന് ഒരു മോള്. മൂത്താൾ ഫോർത്തില്, രണ്ടാമത്തെ ആള് ഒന്നാം ക്ലാസ്. മിയൻ എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആണ്. താങ്ക് യു, ഒത്തിരി സന്തോഷം. ഒരു സ്പെഷ്യൽ ഹായ്. അപ്പൊ ഞാൻ വരാം, കോഴിക്കോടേക്ക് വരാം. എന്തായാലും കാണാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാറ്ററിംഗ് ബിസിനസ് നടത്തുന്നവരാന്ന് പറഞ്ഞല്ലോ. ഈ ഒരു പ്രൊഫഷനിലേക്ക് നമ്മളുടെ ഈ ടേസ്റ്റ് കാണുന്ന പ്രേക്ഷകർ എന്തായാലും തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതിൽ ചിലപ്പം വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരുണ്ടാവും. നേരത്തെ ഷർജിലെയും വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയായിരുന്നല്ലോ. വീട്ടമ്മയായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി എന്നാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക്, അതായത് ഈ കാറ്ററിംഗ് ബിസിനസ്സിലേക്ക് വന്നത്? എങ്ങനെ പോകുന്നു ബിസിനസ്? പിന്നെ എങ്ങനെ നമ്മുടെ ടേസ്റ്റ് ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഞാൻ ആക്ച്വലി ഞാൻ തീരെ കുക്ക് ചെയ്യില്ലേനു, എനിക്ക് അതിനോടൊരു ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര പടിയാണ്, പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല, വീട്ടിൽ തന്നെയായി. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഹസ്ബൻഡൊക്കെ നല്ല കുക്ക് ചെയ്യും. അങ്ങനെയാണ് പിന്നെ എനിക്കും കുക്ക് ചെയ്യണം എന്നൊരു ഇത് വന്ന് അങ്ങനെ ചെയ്ത്. ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യും. ശരി, അപ്പൊ എന്താ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡും കാറ്ററിംഗ് വർക്കാണ്. ഞങ്ങള് വേറെ വേറെ ആണ് ചെയ്യുന്നത്. ശരി, അപ്പൊ ഹസ്ബൻഡ് വേറെ, ഞാൻ വേറെ. കണക്കിന്റെ കാര്യത്തില് വേറെ വേറെ, ബിസിനസ്സും വേറെ വേറെ. അത് കൊള്ളാലോ. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പൊ ഒരാള് കയറി വരികയാണെങ്കിൽ ബിസിനസ് പിടിക്കും, അതാണ് എനിക്ക് പറയേണ്ടത്. ഹസ്ബൻഡ് കൊണ്ടു, അത് മിക്കവാറും ഷർജയിലായിരിക്കും കൊണ്ടുപോകുന്നത്. കാരണം ഈ അങ്ങനല്ല, ഹസ്ബൻഡിന് കുറച്ച് വലിയ ഇതില്ല. ഞാൻ ചെറിയ വീട്ടിൽ വെച്ച് ചെയ്യല്ലേ, സ്നാക്സ് ഐറ്റംസ് ആക്കാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കും. ഞാൻ ഡെയിലി ഒതുങ്ങി കൊടുത്തു. ഞാൻ ഇപ്പം ചെറുതായിട്ടുള്ളൂ, ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഡെയിലി ബേക്കറികളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നു. സ്പെഷ്യൽ കട്ട്ലേറ്റ്, സമൂസ, ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി, മലബാർ ഐറ്റംസ് ഒക്കെ ആണ്. ശരിക്കും വയ്യ, ആളൊരു പുലിയാണ് അല്ലേ. കൊള്ളാം. അപ്പൊ അങ്ങനെയുള്ള സ്നാക്സ് കൂട്ടിയേക്കാം. ആ ഓക്കെ, ഇനി കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം.
പിന്നെ അപ്പൊ എങ്ങനെയാണ് ഹസ്ബൻഡ് കാറ്ററിംഗ് ബിസിനസ് ആയിരുന്നു? അബുദാബിയിലായിരുന്നു, പിന്നെ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് വന്നിട്ടാണ് പിന്നെ കാറ്ററിംഗ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഹസ്ബൻഡിന് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കിട്ടുണ്ടായിരുന്നു ചെറിയ ഐറ്റംസ് ഒക്കെ. അപ്പൊ എനിക്ക് തോന്നി അത് ശരിയാവൂല, സാലറിക്ക് വല്ലങ്ങനെ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി ഒറ്റയ്ക്ക് തുടങ്ങി, അങ്ങനെയാണ് ശരിക്കും തുടങ്ങി. അതായത് ഹസ്ബൻഡിന്റെ വീട്ടിലെ സഹായമൊക്കെ ഭയങ്കര സഹായിച്ചു ആള്, സഹായിച്ച് സഹായിച്ച് ഒരു വഴിയായി. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും കയ്യിൽ തടഞ്ഞില്ല. അപ്പൊ വിചാരിച്ചു ഓക്കെ എനിക്കും ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങിയാൽ എന്താണ്. അപ്പൊ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി വേറെ ബിസിനസ് തുടങ്ങി? എന്റെ വേറെ ബിസിനസ്? ആ, അത് നല്ല കാര്യമാണല്ലോ. അന്നിട്ട് രണ്ടാളും രണ്ടു പേരിൽ തന്നെ നടത്താണ്. അത് ശരി. നമ്മുടെ സ്പെഷ്യൽ തയ്യാറായി കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ കലവറയിലേക്ക് പോകാം. ചില ആൾക്കാർ ഉണ്ണിയപ്പം മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, ഞാനൊരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ നല്ല ഉണ്ണിയപ്പം കിട്ടാറുണ്ടേ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ആ കടയിലെ ചേട്ടനോട് ചോദിച്ചു, പിന്നെ ഈ കൊണ്ടുവരുന്ന ലേഡി ഉണ്ണിയപ്പം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല? അവർ ഉണ്ണിയപ്പം മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. പക്ഷെ അവർ കൊണ്ടുവരുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതപ്പോ തന്നെ ഒരു ഞാനിപ്പോ ഒരു വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടാറില്ല. അതുപോലെ നമുക്ക് ഈ കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇത് ചെറുതായിട്ടൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നവർക്ക് ഒരൈറ്റത്തിൽ ഫോക്കസ് ചെയ്യണോ അതോ കുറേ സ്നാക്സ് ആയിട്ട് തന്നെ ചെയ്യണോ, എങ്ങനെയാണ്? കുറെ ചെയ്യാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കട്ട്ലേറ്റിന്റെ കൂട്ടും അതിൽ ഉരുളക്കിഴങ്ങിന് മാത്രം വ്യത്യാസം വരുള്ളൂ. ബാക്കി ഈ ഉള്ളി പിന്നെ പച്ചമുളക് ഒക്കെ മസാലക്കൂട്ടം ഒന്നാ വരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ സമൂസ ഉണ്ടാക്കാം, കുറച്ച് മൈദ പരത്തിയാൽ മതി. അപ്പൊ ആ മസാല ഒന്നാണ് ചെറിയ വ്യത്യാസമാണ്. നമുക്ക് കൂടുതൽ ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കി, ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു മസാല അങ്ങോട്ട് ഉണ്ടാക്കും, അതിലെനിക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാം, ഇറച്ചിന്റെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം, മൂന്ന് ഐറ്റംസ് ആ മസാല തന്നെ ചെയ്യാം. അതിലെ ചില ഐറ്റംസ് മാത്രമേ മാറുള്ളൂ. ശരി. അപ്പൊ ഞാൻ ഒത്തിരി വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എന്തായി നമ്മുടെ ചിക്കന്റെ കാര്യം? എന്തായാലും ഇനി നമുക്ക് മറിച്ചിടാം. അപ്പോ ഈ പേരിട്ടപ്പോ കാറ്ററിംഗ് ബിസിനസ്സിന് എന്ത് പേരാ ഇട്ടത്? എന്റെ കാറ്ററിംഗ് ബിസിനസ്സിന്റെ പേര് പലഹാര ബക്കറ്റ് ആണ്. പലഹാര ബക്കറ്റ് ഞാനും എന്റെ ഒരു ഫ്രണ്ട് കൂടി തുടങ്ങിയതാണ്. ഫ്രണ്ടിന്റെ പേര് സൽമിത എന്നാണ്, എന്റെ പാർട്ട്ണറാണ്. പക്ഷെ അവള് പിന്നെ ഡെലിവറി ഒക്കെ കാരണം പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് നല്ലൊരു സൂപ്പർ പേര് പലഹാര ബക്കറ്റ്. അത് കൊള്ളാട്ടോ, ഞാൻ എവിടെയെങ്കിലും അത് ഞാൻ പ്രയോജനപ്പെടുത്തും. നല്ല പേര്. അപ്പൊ ഞാനിനി എന്റെ ഡ്രസ് ബോട്ടിക്ക് ഒക്കെ മാറ്റിയിട്ട് ഡ്രസ് ബക്കറ്റ് അല്ല. പക്ഷെ കൊള്ളാം ഇത് ശരിക്കും. അപ്പൊ അത് ഇംഗ്ലീഷിൽ പറയുമ്പോ അങ്ങനെ അതിന്റെ നിങ്ങൾ മലയാളമാക്കി, മലയാളത്തിനോടുള്ള സ്നേഹം കൊണ്ട് അടിപൊളി. മലയാളത്തിൽ പറയുമ്പോഴേ രസമുള്ളൂ. എന്താ ഈ ചിക്കൻ ഈ വശം കൂടി വേണോ അല്ലേ? ഒന്നുകൂടി വേണ്ട. ഇത് പ്രഷർ കുക്കറിലിട്ട് അടിക്കാൻ പറ്റുമോ? വേണ്ട. അപ്പൊ അങ്ങ് കുഴഞ്ഞു പോകും അല്ലേ? ഇത് വെളിച്ചെണ്ണ കിടന്നിട്ട് തന്നെ റെഡിയാവണം. അപ്പൊ ഇത് ഏകദേശം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച ചട്നി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ലാസ്റ്റ് ടൈമില് ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ടാം. ഇനി എന്താ അടുത്ത പ്രോസസ്? എന്താ എന്നിട്ട് ഇതിൽ കിടന്നിട്ട് പിന്നെ ചിക്കന് ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വരും, കുറച്ചുകൂടി ഡ്രൈ ആയിട്ട്. അതിനുശേഷം നമ്മൾ അമുലിന്റെ ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർക്കും. ഫ്രഷ് ക്രീം ലാസ്റ്റ് ഇടും. ഫ്രഷ് ക്രീം ഒഴിച്ചാൽ പിന്നെ അത് ചൂടാവാൻ പാടില്ല, കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ ഈ അമുലിന്റെ ഫ്രഷ് ക്രീം ചേർക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങ് കൊടുക്കാം, വലിയ എരിവില്ലാതെ അല്ലേ? ഈ കോഴിക്കോട് നിന്ന് ടേസ്റ്റ് ടൈമിൽ വരുന്ന മിക്ക ആൾക്കാർക്കും ആദ്യം അവരുണ്ടാക്കുന്ന ഡിഷ് ഈ ചിക്കൻ വെച്ചിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരാള് അവിടുന്ന് കോഴിക്കോട് ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വീട്ടിൽ. പിന്നെ ഒറ്റ മോളാണ്? ഞാനോ? അല്ല, ഞാനൊരു മോളല്ല, എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്, രണ്ട് ബ്രദേഴ്സ്. ഓ ശരി, വലിയ ഫാമിലിയാണ്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു? സിസ്റ്റർ സിസ്റ്റർ വലിയ കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ ചെയ്യും. പിന്നെ ഉമ്മച്ചി നല്ല ഉമ്മ. അപ്പോ ഷർജിലയുടെ ആ ഒരു ബിഗ് ഫാമിലിക്ക്
ഞങ്ങളുടെ ഒരു ഹായ്. പ്രത്യേകിച്ച് എന്റെ ഉമ്മച്ചിക്ക് ഇനി എന്റെ അതെ അതെ ഇടയ്ക്കിടയ്ക്ക് വരായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വന്നു തന്നെ മക്കളോട് നുണ പറഞ്ഞിട്ടാണ്, ഉമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. കാരണം അവരോട് പറഞ്ഞ് അവരും കൂടി പോകാനല്ലോ. അല്ല, ഉമ്മച്ചി വരാഞ്ഞത് നന്നായി. ഉമ്മച്ചിക്ക് കല്യാണി ഒരു പാവം കുട്ടി, അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പൊ ഞാൻ പാവമല്ല. അല്ല, കല്യാണിന്റെ അത്ര പാവം തന്നെയാണ്. അതും ഒരു കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, ഇരിക്കട്ടെ, മതിയല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് അമുലിന്റെ ഫ്രഷ് ക്രീം ഒഴിക്കും. അപ്പോ ഈ അഫ്ഗാനി ചിക്കൻ എങ്ങനെയാ റെഡിയാക്കിയെന്ന് നമുക്കൊന്നുകൂടി നോക്കണ്ടേ. നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളെടുത്തു. അതിലേക്ക് നമ്മൾ ചിക്കൻ, കുരുമുളക് പൊടി, നാരങ്ങാനീര്, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെച്ചു. പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, തൈര്, ഗരം മസാല, മല്ലിയില, പിന്നെ ചാട്ട് മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ അരച്ചെടുത്തു. പിന്നെ അത് നമ്മൾ ആ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കി കുറച്ച് വന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ, അത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒന്നുകൂടി വേവിച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ അമുലിൻ്റെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി. നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നീ ടേസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും, എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഞാനിത് മുഴുവൻ കഴിക്കുമെന്ന് ഓർത്ത് നമ്മുടെ ക്രൂ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇല്ല, ഞാൻ ഒരു പീസ് കഴിക്കുന്നുള്ളൂ. സൂപ്പറായിട്ടുണ്ട്. കാരണം ഞാൻ അന്നുണ്ടാക്കി അഫ്ഗാനി ചിക്കൻ വന്നിട്ട് വേറൊരു ടൈപ്പ് തന്നെ, കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട്. ഇത്രയും മസാല നമുക്ക് കിട്ടില്ല, ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇവിടെ ഷർജിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാർമർ ചെയ്യുന്നുണ്ടാവും, ഉപ്പ് കൂടിപ്പോയോ, ഉപ്പ് കുറഞ്ഞു പോയോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉപ്പ് നല്ല പാകത്തിനാണ്. അത് മാത്രമല്ല, സാധാരണ അഫ്ഗാനി ചിക്കൻ ഞാൻ കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ വലിയ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഉപ്പും ആ നമ്മളിട്ടിരിക്കുന്ന എല്ലാ മസാലയും പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഡെലീഷ്യസ് ആണ്. ഇതിക്കുള്ള ഞാൻ എന്ത് പറയും, അത്ര ടേസ്റ്റ് ചെയ്ത്. താങ്ക് യു. അത് മാത്രമല്ല, ഈ കോഴിക്കോടുകാരുണ്ടല്ലോ, ചുമ്മാ ഒന്ന് തൊട്ടാതെ എന്താ, എനിക്കത് മനസ്സിലാവണില്ല. ഈ കോഴിക്കോടുകാർ ചുമ്മാ ഇക്കടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുറച്ച് കറിവേപ്പിലി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ടേസ്റ്റ് വരും? അതാണ് എന്തായാലും ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. അഫ്ഗാനി ചിക്കനാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തത്. ഒരു രക്ഷയില്ല, അസാധ്യ ചിക്കനായിരുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടേസ്റ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നവരോടും ഷർജിയിലൊന്ന് പറഞ്ഞോളൂ, എല്ലാവരോടും ഒന്ന് കത്തയക്കാൻ പറ, ഇങ്ങോട്ട് വരാൻ പറ. എങ്ങനെ, ഞങ്ങളിവിടെ പേടിപ്പിച്ചൊന്നുമില്ലല്ലോ. നല്ല കിച്ചണും നല്ല സെറ്റപ്പല്ലേ ഇവിടെ. അല്ല, നല്ല സഹകരണമുണ്ട്. എനിക്ക് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. നല്ല ഫ്രണ്ട്ലി ആണ്. അതോടൊപ്പം മിയ നല്ല കോപ്പറേറ്റീവ് ആണ്, അത് പറയാതെ വയ്യ. നമുക്കൊരു ടെൻഷനും തരൂല. അപ്പം എന്തായാലും നിങ്ങൾ റെസിപ്പി അയക്കണം, നല്ലൊരു ചാൻസാണ് ശരിക്കും ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ടൈമിൽ ഇനിയൊരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം ലെറ്റർ റെസിപ്പി ടൈം ആണ്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് അയച്ചു തന്നിരിക്കുന്നത് പാലായിൽ നിന്ന് മിനിയാണ്. നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാംബു ബർഫി. ചേരുവകൾ: നെയ് 1 സ്പൂൺ, മുളങ്കൂമ്പ് 300 ഗ്രാം, ഏലക്ക 4 എണ്ണം, എള്ള് 1 സ്പൂൺ, കശുവണ്ടി പരിപ്പ് 1 സ്പൂൺ, ബദാം 1 സ്പൂൺ, കണ്ടൻസ് മിൽക്ക് 400 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: പാനിൽ നെയ് ചൂടാക്കി മുളങ്കൂമ്പ് പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ ഏലക്ക പൊടിച്ചത്, എള്ള്, കശുവണ്ടി പരിപ്പ് നുറുക്കിയത്, ബദാം നുറുക്കിയത് എന്നിവയും ചേർത്ത് നന്നായി ഇളക്കുക. ഈ മിശ്രിതം കട്ടിയാകുമ്പോൾ നെയ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റുക. ചൂടാറുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുക. നിങ്ങൾ
ട്രൈ ചെയ്യുന്ന വെറൈറ്റി ഡിഷസും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങൾ എഴുതിയറിയിക്കുക. എഴുതിയറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, എൻ എച്ച് ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68025. പഴമയിലെ നന്മയെ പുതുമയോടെ നിലനിർത്താനും നമ്മുടെ ഭാഷയും സംസ്കാരത്തെയും നന്നായി കാത്തുപരിപാലിക്കാനും വേണ്ടിയാവണം പുതുതായി വരുന്ന ഓരോ സംസ്കാരം. അല്ലാതെ ഒന്നിനെയും മറക്കാനോ നശിപ്പിക്കാനോ ഉതകുന്നതാവരുത്. ഇതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുത്തൻ വിശേഷങ്ങളും പുതിയ രുചികളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പോയി വരാമേ.